കൂനിയായ സ്ത്രീയെ ശബത്ത് നാളിൽ കർത്താവ് സൗഖ്യം നൽകിയ സംഭവത്തെക്കുറിച്ചാണല്ലോ ഇന്നത്തെ ധ്യാന ചിന്ത. നോയമ്പുകാലത്ത് എല്ലാ ഞായറാഴ്ചകളിലും കർത്താവ് ചെയ്ത ഓരോ അത്ഭുത പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്, സൗഖ്യം നൽകിയ സംഭവത്തെക്കുറിച്ചാണ് നാം ധ്യാനിക്കുക. ട്രാൻസ്ഫോർമേഷൻ, പുതുക്കം എന്ന ആശയത്തെക്കുറിച്ചാണ് എല്ലാ ധ്യാനചിന്തകളും നിർവഹിക്കപ്പെടുന്നത്. കുനിയായ സ്ത്രീയെ കർത്താവ് വലിയ കൂട്ടത്തിൽ പ്രത്യേകം കാണുന്നു എന്നുള്ളതാണ് കർത്താവിൻ്റെ പ്രത്യേക ശൈലി. കർത്താവിനെക്കുറിച്ച് എപ്പോഴും പറയുക തള്ളപ്പെട്ടവരുടെ സ്നേഹിതനെന്നാണല്ലോ. പള്ളി നിറച്ച ആളുകളുണ്ടായിരുന്നിരിക്കാം, പക്ഷേ കർത്താവിൻ്റെ കണ്ണു പതിയുന്നത് എപ്പോഴും ദീർഘനാളുകൾ കുനിഞ്ഞു നടക്കുന്ന സ്ത്രീയെക്കുറിച്ചാണ്. അതാണ് കർത്താവിൻ്റെ ശൈലി. കർത്താവ് തള്ളപ്പെട്ടവരുടെ സ്നേഹിതൻ ആണ്, ആവശ്യക്കാരൻ്റെ സ്നേഹിതനാണ് എന്നുള്ളതാണ് അതിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കർത്താവ് പ്രധാനമായും പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു വിഷയം ശബത്താണോ മനുഷ്യനാണോ പ്രധാനപ്പെട്ടത്. ശബത്തിനെ മാനിക്കുന്നവനാണ് കർത്താവ്, എന്നാൽ ശബത്തിനേക്കാൾ അപ്പുറമാണ് ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതസ്ഥാനിയായി നിൽക്കുന്ന മനുഷ്യൻ. ഇത് യഹൂദന്മാരെ പഠിപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാകണം ശബത് നാളിൽ സിനഗോഗിൽ വെച്ച് ആ സ്ത്രീയെ സൗഖ്യപ്പെടുത്താനായിട്ട് ഇടയായി തീർത്തത്. ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ അവൻ ആയിരിക്കേണ്ട വിധത്തിൽ ആയിരിക്കുന്നത് ആയിരിക്കേണ്ട വിധത്തിലാക്കി തീർക്കുക എന്നുള്ള വലിയൊരു ദൗത്യത്തെക്കുറിച്ചാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈ മനുഷ്യനെ എന്താകണം? ഈ മനുഷ്യൻ ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്. അവനൊരു കാരണവശാലും ഈ സ്ത്രീ കൂനിയായിട്ടല്ലല്ലോ ജനിച്ചത്, എന്നാൽ ദീർഘവർഷങ്ങളായിട്ട് ഈ സ്ത്രീ കൂനിയാണ്. അവളെ സ്പർശിക്കുകയും അവളെ യഥാസ്ഥാനപ്പെടുത്തുകയും മറ്റുള്ളവരെ ദർശിക്കത്തക്ക വിധത്തിലാക്കി തീർക്കുകയും ചെയ്യുന്ന വലിയ ശുശ്രൂഷയാണ് കർത്താവ് നിർവഹിച്ചത്. ദ ഹീലിംഗ് ടച്ച് ഓഫ് ജീസസ്, സൗഖ്യം നൽകുന്ന യേശുവിൻ്റെ സ്പർശനം, അത് ഇന്നത്തെ സമൂഹത്തിലും ഇന്നത്തെ മനുഷ്യർക്കും ഏറെ ആവശ്യമാണ്. അതെല്ലായ്പ്പോഴും അത് ലഭ്യവുമാണ്, എന്നാൽ അത് ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും യേശുവിനാലുള്ള സ്പർശനം ഏൽക്കുന്നതിനും യേശു ആഗ്രഹിക്കുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയെ ആക്കി തീർക്കുന്നതിനുമുള്ള ഒരു ഉത്തരവാദിത്വമാണ് സഭയെ ദൈവം തമ്മിൽ അനുഭവിച്ചിരിക്കുക. ഹീലിംഗ് ടച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈസ് അവൈലബിൾ ഈവൻ ടുഡേ. ഈ വലിയ ഒരു സന്ദേശം ലോകത്തിന് നൽകുവാൻ തക്കവണ്ണം എല്ലായ്പ്പോഴും നമുക്ക് സാധ്യമായിട്ട് തീരണം. ലോകം പലപ്പോഴും പ്രത്യാശയില്ലാത്തതായി തീരുമ്പോൾ പ്രത്യാശയുടെ വചനമാണിത്, സൗഖ്യം നൽകുന്ന യേശുവിൻ്റെ സ്പർശനം. ഇന്ന് സമൂഹത്തിന് പറ്റിയിരിക്കുന്നത് എന്താണ്? സമൂഹം ഒരുപക്ഷെ ഇതറിഞ്ഞാൽ പോലും അത് സ്വീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. ലോകത്തെ രക്ഷിപ്പാനായി ദൈവത്തിന് ചെയ്യുവാനുള്ളതെല്ലാം ദൈവം തമ്പുരാൻ ചെയ്തു കഴിഞ്ഞു കർത്താവ് യേശു ക്രിസ്തുവിലൂടെ. എന്നാൽ യേശു ക്രിസ്തുവിലൂടെ ലഭ്യമാക്കിയിരിക്കുന്ന സൗഖ്യദായക അനുഭവം, പുതുക്കം പ്രാപിപ്പാൻ തക്കവണ്ണം നമ്മുടെ റെസ്പോൺസ് വളരെ സുപ്രധാനമാണ്. ആ സ്ത്രീയുടെ കൺസെൻറ്റ് ചോദിച്ചുകൊണ്ടല്ല കർത്താവ് അവളെ സ്പർശിക്കുക. എന്നാൽ ഇന്ന് ശബത്താണ്, എനിക്ക് സൗഖ്യം വേണ്ട എന്ന് പറയുവാനുള്ള സ്വാതന്ത്ര്യം അവൾക്കുണ്ടായിരുന്നു. എന്നാൽ ആ സ്പർശനത്തിന് വേണ്ടി തലകളെ കുനിക്കുവാൻ തക്കവണ്ണം അവൾ തയ്യാറാകുന്നു എന്നുള്ളതാണ് സുപ്രധാനം. ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് നമ്മുടേതാക്കി തീർക്കുവാനുള്ള ഉത്തരവാദിത്വമാണ്
നമുക്കുള്ളത്. ഇത് ലോകത്തെ ബോധ്യപ്പെടുത്തുവാൻ സഭയ്ക്ക് സാധിക്കണം. അപ്പോഴാണ് ക്രിസ്തുയേശുവിലൂടെ ലഭ്യമായിരിക്കുന്ന പുതുക്കം ലോകത്തിന് ലഭ്യമായി തീരുക. ഈ വലിയ മെസ്സേജ് ലോകത്തിന് നൽകുവാൻ തക്കവണ്ണം ഈ തലമുറയിൽ ജീവിക്കുന്ന നമുക്ക് സാധിക്കണം.